ബാലുവിന്റെയും ജാനിയുടെയും വേർപാടിന്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും കുടുംബങ്ങൾ. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഉറ്റവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ലക്ഷ്മി. ലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വെന്റിലേറ്ററിൽ നിന്നും ലക്ഷ്മിയെ മാറ്റിയിട്ടുണ്ട്. ബാലുവിനെയും മകളെയും ലക്ഷ്മി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മിയുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അച്ഛനമ്മമാർ. ലക്ഷ്മിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബാലുവിന്റെ അടുത്ത സുഹൃത്തും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ പങ്കുവച്ചിരുന്നു. ലക്ഷ്മിക്ക് കഴിഞ്ഞ ദിവസം ബോധം തെളിഞ്ഞതായും കണ്ണു തുറന്നതായും സ്റ്റീഫൻ പറഞ്ഞിരുന്നു. ലക്ഷ്മിക്കെല്ലാം കാണാനും കേൾക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ലക്ഷ്മി പ്രതികരിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെന്നും സ്റ്റീഫൻ പറഞ്ഞു. ബാലുവിനും കുഞ്ഞിനും സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് എങ്ങനെ ലക്ഷ്മിയോട് പറയും എന്ന് ആർക്കും അറിയില്ലെന്നും സ്റ്റീഫൻ പറയുകയുണ്ടായി. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ലക്ഷ്മിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ബോധം തെളിഞ്ഞതിന് ശേഷം ലക്ഷ്മി ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതായി ആശുപത്രി മേധാവിയായ ഡോക്ടർ മാർത്താണ്ഡം പിള്ള പറഞ്ഞു. എന്നാൽ ലക്ഷ്മി കുറച്ച് ദിവസങ്ങൾ കൂടി ഐസിയുവിൽ തന്നെ തുടരാനാണ് സാധ്യത. ലക്ഷ്മിയുടെ ആന്തരിക അവയവങ്ങൾക്കാണ് കൂടുതൽ പരിക്കേറ്റിരുന്നത്. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകളുമുണ്ട്. ഈ പരിക്കുകളെല്ലാം ഭേദപ്പെട്ട് വരികയാണ്. ലക്ഷ്മിയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി കാണുകയാണെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ തന്നെ വാർഡിലേക്ക് മാറ്റും. ഓർമ്മ വരുമ്പോഴൊക്കെ ലക്ഷ്മി ബാലുവിനെയും മകൾ തേജസ്വിനിയെയും തിരക്കുന്നുണ്ട്. എന്നാൽ ബാലുവും മകളും ചികിത്സയിലാണ് എന്നാണ് ഇതുവരെ ലക്ഷ്മിയോട് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ ബാലുവിന്റെയും മകളുടെയും മരണം അറിയിക്കേണ്ടതില്ല എന്നാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തെക്കുറിച്ച് ഈ സമയം അറിയിക്കുന്നത് ലക്ഷ്മിയുടെ മാനസികാരോഗ്യത്തെയും ചികിത്സയെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇതുപ്രകാരമാണ് ലക്ഷ്മി പൂർണ്ണ ആരോഗ്യവതിയാകുന്നതുവരെ മരണം മറച്ചുവെക്കാൻ ബന്ധുക്കൾ തീരുമാനിച്ചത്. എന്നാൽ അന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ എങ്ങനെയാ ദുരന്തത്തെക്കുറിച്ച് അറിയിക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം.